സ്പോർട്സ് കഫേയുടെ പുതിയൊരു ഫുട്ബോൾ വീഡിയോയിലേക്ക് സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ നിന്ന് പിന്മാറി പുതുതായി തുടങ്ങാൻ ഒരുങ്ങുന്ന യൂറോപ്യൻ സൂപ്പർ ലീഗിൽ ചേരാൻ ആദ്യം തീരുമാനമെടുത്ത ക്ലബ്ബുകളിലൊന്നാണ് FC ബാഴ്സലോണ. ക്ലബിന്റെ പുതിയ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട യുവാൻ ലപോർട്ട യൂറോപ്യൻ ലീഗ് എന്ന ആശയത്തെ പിന്തുണയ്ക്കുകയായിരുന്നു എന്നാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. എന്നാൽ ഈ വർഷം ആദ്യം യൂറോപ്യൻ സൂപ്പർ ലീഗിന്റെ സാധ്യതയെക്കുറിച്ച് ചോദിച്ചപ്പോൾ അതിനോട് ശക്തമായ എതിർപ്പ് പ്രകടിപ്പിച്ച വ്യക്തിയായിരുന്നു യുവാൻ ലപോർട്ട. അതേ ലപോർട്ടയാണ് ഇപ്പോൾ മാസങ്ങൾക്കുള്ളിൽ തന്റെ നിലപാടിൽ മാറ്റം വരുത്തി യൂറോപ്യൻ സൂപ്പർ ലീഗിനോട് സഹകരിക്കുന്നത് എന്നത് വളരെ വൈരുദ്ധ്യമായ ഒരു കാര്യമാണ്. ഈ വർഷം ആദ്യം ബാഴ്സലോണ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള പ്രചരണത്തിനിടെ സംസാരിക്കവെയാണ് യൂറോപ്യൻ സൂപ്പർ ലീഗിന്റെ സാധ്യതയെക്കുറിച്ച് ലപോർട്ടയോട് ചോദ്യം വന്നതും അദ്ദേഹം അതിനെ എതിർത്തതും. യൂറോപ്യൻ സൂപ്പർ ലീഗ് ഫുട്ബോൾ വ്യവസായത്തെ കൊല്ലുമെന്ന് താൻ കരുതുന്നു എന്ന് അന്ന് തുറന്നടിച്ച ലപോർട്ട ഇത് പണത്തിന്റെ കളിയാണെന്നും പുറത്തു വരുന്ന വാർത്തകളിൽ നിന്ന് താൻ ഇങ്ങനെയൊക്കെയാണ് സൂപ്പർ ലീഗിനെ കുറിച്ച് മനസ്സിലാക്കുന്നത് എന്നുമാണ് പറഞ്ഞിരുന്നത്. യൂറോപ്യൻ സൂപ്പർ ലീഗ് എങ്ങനെയാണ് സംഘടിപ്പിക്കുന്നത് എന്നതിനെ കുറിച്ച് വിശദമായ വിവരങ്ങൾ തന്റെ പക്കൽ ഇല്ല എന്നും എന്നാൽ പണമല്ല ഫുട്ബോളിൽ എല്ലാം എന്നും ലപോർട്ട അന്ന് വ്യക്തമാക്കിയിരുന്നു. യൂറോപ്യൻ സൂപ്പർ ലീഗിനെതിരെ കടുത്ത നിലപാടെടുത്ത ലപോർട്ട അത്തരമൊരു ലീഗിന് പകരം രണ്ടു വർഷത്തിൽ ഒരിക്കൽ വിപുലീകരിച്ച ക്ലബ്ബ് ലോകകപ്പും ഫിഫ ലോകകപ്പും നടത്താമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇത്ര പെട്ടെന്ന് തന്റെ നിലപാടിൽ മലക്കം മറിയാൻ ലപോർട്ടയെ പ്രേരിപ്പിച്ച കാര്യം എന്താണെന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല. അതേസമയം തന്നെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലുള്ള ബാഴ്സലോണയ്ക്ക് പുതിയ യൂറോപ്യൻ സൂപ്പർ ലീഗിൽ നിന്ന് ലഭിക്കുന്ന വലിയ സാമ്പത്തിക സഹായം ആയിരിക്കും എന്നാണ് കരുതപ്പെടുന്നത്. എന്തായാലും യൂറോപ്യൻ സൂപ്പർ ലീഗിനെതിരെ ഫുട്ബോൾ ലോകത്ത് വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത്. യൂറോപ്യൻ സൂപ്പർ ലീഗിൽ കളിക്കുന്ന താരങ്ങളെ ലോകകപ്പിൽ നിന്നും യൂറോ കപ്പിൽ നിന്നും മറ്റ് രാജ്യാന്തര മത്സരങ്ങളിൽ നിന്നും വിലക്കുമെന്ന് യുവേഫ പ്രസിഡന്റ് അലക്സാണ്ടർ സെഫറിൻ വ്യക്തമാക്കിയിട്ടുണ്ട്. സ്പാനിഷ് ലീഗ്, പ്രീമിയർ ലീഗ്, ഇറ്റാലിയൻ ലീഗ് ഫുട്ബോൾ അധികൃതരുടെയും ഫിഫയുടെയും പിന്തുണ യുവേഫയ്ക്ക് ഉണ്ടെന്നും അലക്സാണ്ടർ സെഫറിൻ വ്യക്തമാക്കി. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾക്ക് സ്പോർട്സ് കഫേയെ സബ്സ്ക്രൈബ് ചെയ്യുക.